സഖാവെ, അപ്പുവൈദ്യർ സ്മാരക വായനശാല എന്ന ഗ്രന്ഥാലയത്തിന്റെ 30-ാം വാർഷികം ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ വായനശാലകളും ക്ലബുകളും ഗ്രാമീണ കലാസമിതികളുമെല്ലാം പുഷ്പിക്കുന്ന ഒരു കാലമാണിത്. മനുഷ്യരിങ്ങനെ ഒത്തുചേരണം എന്നൊരു തോന്നൽ എപ്പോഴാണ് നമുക്കുണ്ടായത്? ഒത്തുചേരാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ. എപ്പോഴാണ് ഈ പഠിത്തകാലത്ത് ഒത്തുചേരാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്? കോവിഡ് മഹാമാരി കൊണ്ട് നമ്മളെല്ലാം വീട്ടിനകത്ത് തടങ്കലിൽ പാർച്ചപ്പോ കുടുങ്ങിക്കിടന്നു. കുടുങ്ങിക്കിടക്കുന്നതിന്റെ ഇംഗ്ലീഷാണ് ലോക്ക്ഡൗൺ. ലോക്ക്ഡൌൺ ആയപ്പോഴാണ് മനുഷ്യരും മനുഷ്യരും തമ്മിൽ കാണാതെ, നമുക്ക് ആശയ സംവേദനം നടത്താതെ വീട്ടിനകത്തിരുന്നിട്ട് ഉണ്ണുകയും ഉറങ്ങുകയും ഉണ്ണിയുണ്ടാക്കുകയും വിസർജിക്കുകയും മാത്രം ചെയ്യുക മാത്രമായിരുന്നു നമ്മുടെ പണി. അപ്പോൾ നമ്മൾ മൃഗമായിരുന്നു. നമ്മൾ മനുഷ്യരായതെപ്പോഴാണ്? മനുഷ്യരാകുന്നത് സമൂഹത്തിൽ ഇത്തരം പൊതു ഇടങ്ങളിൽ ഇറങ്ങി വരികയും മനുഷ്യരും മനുഷ്യരും തമ്മിൽ ഇടപെടുകയും ചെയ്യുമ്പോഴാണ്. സർഗാത്മകതയാണ് മനുഷ്യനെ മഹാനാക്കിയത്. ഇവിടെ സാഹിത്യകാരന്മാരെ ആദരിച്ചല്ലോ. എന്താ ഈ സാഹിത്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ശബ്ദമുണ്ടാക്കുന്ന കാട്ടാളൻ അത് ലിപിയിലേക്ക് മാറിയിട്ട് അർത്ഥത്തിലേക്ക് മാറിയപ്പോഴാണ് സാഹിത്യമുണ്ടായത്. ആശയവിനിമയത്തിൽ ആദ്യ കാലഘട്ടത്തിൽ കാട്ടാളന്മാർക്ക് നാദമുണ്ടായിരുന്നു. അവരട്ടഹസിച്ചിരുന്നു. അവര് കുരുവിൻ്റെ അകത്ത് മരമുണ്ടെന്ന് കണ്ടെത്തിയപ്പോ അതാണ് ലോകത്തിലെ ആദ്യത്തെ കണ്ടുപിടുത്തം. നട്ട മുളക്കുന്ന, കൃഷി ചെയ്യാത്ത, വീടില്ലാത്ത, ഒന്നുമില്ലാത്ത ആ കാട്ടാളൻ, മൃഗങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന കാട്ടാളൻ, കാട്ടാളത്തിയാണ് കണ്ടെത്തിയത്. കുരുവിൻ്റെ അകത്ത് മരം ഉണ്ടാവുമെന്ന്, നട്ടാ മുളക്കുമെന്ന് ആ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് കാട്ടാളന്മാർ ആദ്യം ഉണ്ടാക്കിയ ശബ്ദമാണ് ഏഹേ. അപ്പൊ നാല് മൂലക്കുന്ന് കാട്ടാളന്മാര് ഓഹോ എന്ന് പറഞ്ഞ് ഓടി വന്നു. അങ്ങനെ ഓടി വന്ന നാലാളും വിളിച്ചു ചേർത്ത ആളും വട്ടത്തിലിരുന്നിട്ടാണ് അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു പച്ചപ്പനന്ദത്തെ പുന്നാരപ്പൂമുത്തേ എന്ന പാട്ടിലെ വരിയ. നട്ടപ്പോഴാണ് മനുഷ്യർ ഒത്തുചേർന്നത്. അതുവരെ എവിടെയാ എത്തിയെടുത്ത് കിടക്കും. വീണയുടെ വിഷ്ണു ലോകം പിന്നെയും നടക്കും. വീടില്ല, വീട്ടു നമ്പറില്ല, ആധാർ കാർഡില്ല, ആധാരമില്ല, എൻകുംബറൻസ്, കുടിക്കട സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല, എത്തിയെടുത്ത് കിടക്കും. ഈ മൈക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒച്ച വരുന്ന കേട്ടോ. എടുത്ത് കിടക്കുക. അങ്ങനെ കിടന്നിട്ട് മുന്നോട്ട് പോകുന്ന ആ കാട്ടാളൻ നട്ടപ്പോ ഒരു സ്ഥിരവാസ ആരംഭിച്ചു. ഇത് മുളക്കോന്നറിയണ്ടേ? മുളച്ചാൽ ഇത് പൂക്കോന്നറിയണ്ടേ? പൂത്താൽ ഇത് കായ്ക്കോന്നറിയണ്ടേ? ആദ്യമായി സ്ഥിരവാസം ആരംഭിച്ചു. അപ്പൊ സ്ഥിരവാസം ആരംഭിച്ചപ്പോഴാണ് മഴയും മഞ്ഞും കൊള്ളാതിരിക്കാൻ മേൽക്കൂരയുണ്ടാക്കിയത്. മഴവെള്ളം ഒഴുകി ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ മണ്ണ് വാരിക്കൂട്ടിയിട്ട് തറയുണ്ടാക്കിയത്. മൃഗങ്ങൾ കയറി വരാതിരിക്കാൻ നാലു ഭാഗത്തും പനയോലകൾ കൊണ്ടും മൺകട്ടകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കിയത്. അങ്ങനെ അവന് വീടുണ്ടാവുകയാണ്. ആ വീട്ടിൽ അടുത്തിരുന്ന് വർത്തമാനം പറയുമ്പോഴാണ് അട്ടഹാസത്തിൽ നിന്ന് മെല്ലെപ്പറച്ചൽ ആരംഭിച്ചത്. അട്ടഹാസത്തിൽ നിന്ന് ഏഹേ എന്ന് പറയുന്നതിന് പകരം മെല്ലെപ്പറച്ചൽ ആരംഭിക്കുക. ആ മെല്ലെപ്പറച്ചലാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അട്ടഹാസമല്ല സംസ്കാരം, മെല്ലെപ്പറച്ചലാണ്. മെല്ലെ പറയുമ്പോഴാണ് ചിന്തിക്കാൻ ആരംഭിച്ചത്. ആ മെല്ലെപ്പറച്ചലിന് ഷഡ്ജം എന്ന് സംഗീതജ്ഞന്മാര് പറയും. അട്ടഹാസത്തിന് നിഷാദമെന്നും പറയും. ഹിസ് ഹൈനസ് അബ്ദുള്ള സിനിമ കണ്ടിട്ടുണ്ടാകും. കൈതപ്രവും മോഹൻലാലും അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് പാട്ട് പാടുമ്പോൾ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. നിഷാദനാരാ? കാട്ടാളൻ. കാട്ടാളന്റെ ആദ്യത്തെ ഒച്ചയാണ് നിഷാദം. ഷഡ്ജം മെല്ലെപ്പറയല്. അങ്ങനെ സംഗീതത്തിൽ മൂന്നൊച്ചയുണ്ടായി. ഒന്ന് അട്ടഹാസം, ഒന്ന് മെല്ലെപ്പറച്ചല്, പിന്നെ സാധാരണ പറച്ചല്. ഇതിന് സംഗീതജ്ഞന്മാര് ഉദാത്തമെന്നും അനുദാത്തമെന്നും സ്വരിതമെന്നും പറഞ്ഞു. എന്താ ഉദാഹരണം? ഉദാഹരണം ഞാൻ പറയാം. ഗംഗേ മഹാമംഗളേ, അത് ഉദാത്തമാണ്. അനുദാത്തമോ? ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം. അനുദാത്തം എല്ലാം പറഞ്ഞു. സ്വരിതം എന്ന് പറഞ്ഞാൽ നമ്മളല്ല ഇപ്പൊ പറയുന്ന സാധാരണ ഒച്ച. ഈ ശബ്ദം ക്രമീകരിച്ചു. പക്ഷെ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഞാനിത് ഇങ്ങനെ കഥ പറയുന്നത് സാഹിത്യം ഉത്ഭവിച്ചത് എവിടെയാണെന്നറിയണം. ശബ്ദത്തിന്റെ ഒരു പരിമിതി ഉണ്ടാകുമ്പോൾ തന്നെ നശിച്ചു പോവും. കോയിന്ന മാഷി ഇപ്പൊ ഒന്നൊന്നേകാ മണിക്കൂർ ഇവിടെ പ്രസംഗിച്ചില്ലേ? അതിലെ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷെ ആ ശബ്ദം ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ശബ്ദം ഉണ്ടായപ്പോ തന്നെ നശിച്ചു പോയില്ലേ?
ശബ്ദം ഉണ്ടായപ്പോ തന്നെ ഹലോ 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 എന്ന് പറഞ്ഞ് അന്തരീക്ഷത്തിൽ നിൽക്കില്ല. ശബ്ദങ്ങൾ നിലച്ചു പോകുന്നത് കൊണ്ട് ശബ്ദത്തെ കാലാധിവർത്തിയായി ദേശാധിവർത്തിയായിട്ട് ആശയത്തെയും സർഗാത്മകതയെയും വികാരത്തെയും സൂക്ഷിച്ചു വെക്കാൻ എന്തുണ്ട് മാർഗം? കാലാധിവർത്തിയായി നിൽക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2500 കൊല്ലം മുമ്പ് സീതാദേവിയെ രാമൻ ഉപേക്ഷിച്ചപ്പോൾ അവളുടെ വിലാപം നമുക്കിപ്പോ വായിച്ചെടുക്കാൻ പറ്റുന്നത് അത് ശബ്ദമായത് കൊണ്ടല്ല, ആ കരച്ചിലിനെ പറ്റിയിട്ട് വാൽമീകി എഴുതി വെച്ചത് കൊണ്ടാണ്. അപ്പോ കാലത്തിന് അതീതമായിട്ട് ആശയത്തെ നിലനിർത്തണം, ദേശത്തിനതീതമായിട്ട് നിലനിർത്തണം എന്ന് പറഞ്ഞാൽ ചേലേരി എന്ന് അട്ടഹസിച്ച ചേലേരി ഏറി വന്നാല് മുണ്ടേരി കടവ് വരെ കേൾക്കാം, അതിന്റെ അപ്പുറം കേൾക്കുവോ? എന്നാ ചേലേരിയിലുള്ള ആശയം, ബീനാ ചേലേരിയുടെ കഥ കവിത എവിടെയെത്തി? കണ്ണൂരിൽ നിന്നാ ഞാൻ വായിച്ചത്. കണ്ണൂരെത്തി എവിടെയെല്ലാം എത്തുന്നോ പലയിടങ്ങളിലേക്ക് പോകണം. അപ്പോ ദേശം കടന്ന് കാലം കടന്ന് ആശയങ്ങൾ പോകാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിച്ച കാട്ടാളൻ ഇങ്ങനെ നടക്കുമ്പോ അവന്റെ മുന്നിൽ ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തു. ഈ തൂവലെടുത്തിട്ട് എന്തിനാവോ ഏതിനാവോ എന്ന് ചോദിക്കുമ്പോ ആ പക്ഷി ചിറകടിച്ച് ചിലച്ചിട്ടു അയാളോട് മറുപടി പറയുന്നതായിട്ട് അയാൾക്ക് തോന്നുകയാ. നിന്റെ ഉള്ളിലുള്ള വികാരങ്ങളും സൗന്ദര്യബോധവും വേദനകളും ചിന്തകളും ആശയങ്ങളും നീ എഴുതി വെക്കാനുള്ള തൂലികയാണ് നിനക്ക് തന്നിരിക്കുന്നത്. ആ തൂവല് മഷിയിൽ മുക്കി എഴുതൂ. അതിന് മഷി എവിടെ? അപ്പൊ കദളിച്ചെടിയുടെ ഇലകൾ കാറ്റത്തിങ്ങനെ ആടുമ്പോ ഈ കാട്ടാളം വിചാരിച്ചു എന്നെ വിളിച്ചതാണ്. അങ്ങനെ കദളിച്ചെടിയുടെ അടുത്ത് പോയപ്പോ ആ കദളിച്ചെടി പറഞ്ഞു, എന്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുത്തോളൂ, അതിലെഴുതിക്കോ. എഴുതാൻ കടലാസ് വേണ്ടേ? സ്ലേറ്റും പെൻസ് കടലാസൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് പൂതണക്ക് എന്ന് പറയുന്ന ഒരു മരമുണ്ട്, പൂതണക്ക്. ആ മരം പറഞ്ഞു, എന്റെ തൊലി പൊളിച്ചെടുത്തോ. നമ്മുടെ കിഴങ്ങിന്റെ തൊലി പൊളിക്കും പോലെ പൂതണക്കിന്റെ തൊലി പലയട്ടി പൊളിച്ചെടുക്കാം. നമ്മുടെ നാട്ടിലൊന്നും ആ മരമില്ല, ഹിമാലയ സാനുക്കളിലുമുണ്ട്, സഹ്യപർവ്വതത്തിലുമുണ്ട് പൂതണക്ക്. ആ പൂതണക്ക് മരത്തിന്റെ തൊലിയിലാണ്. ഭൂർജപത്രം എന്ന് സംസ്കൃതത്തിൽ അതിന് പറയും. അതിലാണ് അഭിജ്ഞാന ശാകുന്തളം നാടകം കാളിദാസൻ എഴുതിയത്. അപ്പൊ പൂതണക്കിന്റെ തൊലി ഭൂർജപത്രം കിട്ടി, കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്ത മഷി കിട്ടി, പക്ഷി കൊടുത്ത തൂവലാകുന്ന തൂലിക കിട്ടി. അടുത്ത ചോദ്യം എന്താണെന്നറിയുമോ? എന്താ എഴുതേണ്ടത് എന്നാണ്. അതാണ് ഒ എൻ വി കുറുപ്പിന്റെ സ്നേഹാക്ഷരങ്ങൾ എന്ന മനോഹരമായ കവിത. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി ഇതു നീ എടുത്തുകൊള്ളുക, കദളിപ്പൂച്ചെടി അതിൻ കായ്മണികൾ നീട്ടി ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തിതാ നീ എടുത്തുകൊള്ളുക, പറയൂ ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ ഉണ്ടായത് ശബ്ദത്തെ അർത്ഥസഹിതമായിട്ട് കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് കൊടുക്കാൻ. ഭാവസ്ഥിരാനി ജനനാന്തര സൗഹൃദാനി, ജനനാന്തര സൗഹൃദങ്ങളാണ്. ഒരു നൂറ്റാണ്ട് മുമ്പുള്ള മനുഷ്യന്റെ വേദന എന്തെന്ന് നമുക്കിപ്പോൾ പുസ്തകത്തിലൂടെ അറിയുമ്പോൾ ആ മനുഷ്യനും നമ്മളും സൗഹൃദത്തിലാകുന്നു. അതാണ്, അപ്പോഴാണ് ശബ്ദാർത്ഥ സഹിത സാഹിത്യം, ശബ്ദവും അർത്ഥവും സഹിതമായ അക്ഷരങ്ങൾ സ്നേഹാക്ഷരങ്ങളാണ്. അക്ഷരമുണ്ടായത് തോന്നിയാസം പറയാനും പാരവെക്കാനും തെറിവിളിക്കാനും അല്ല, അക്ഷരങ്ങൾ ഉണ്ടായത് സ്നേഹം വിതരണം ചെയ്യാനും സ്നേഹം സ്വീകരിക്കാനുമാണ്. ഈ കാര്യമാണ് പുസ്തകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അക്ഷരങ്ങൾ സ്വാംശീകരിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനായത്. എപ്പോഴായിരുന്നു നമ്മൾ മനുഷ്യനായത്? ഗോയിന്ദമാഷ് കേരളത്തിന്റെ ചരിത്രവും നിലവിലുള്ള അവസ്ഥയും വിശദമായി അതിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ പഴയ തലമുറ എങ്ങനെയാ ജീവിച്ചതെന്ന്. അധികമൊന്നും നോക്കണ്ട, എന്റെ ബാല്യം ഞാൻ ഓർക്കുക. എന്റെ ബാല്യം 1970s ഞാൻ ജീവിച്ച നാട്ടിൽ, ഞാൻ ജീവിച്ചത് എവിടെയാ? ആദിയുഷസന്ധ്യ പൂത്തതിവിടേ ആദിസർഗതാളമാർന്നതിവിടെ എന്ന പഴശ്ശിരാജ സിനിമയിലെ പാട്ട് കേട്ടിട്ടില്ലേ? ആ പാട്ട് ഷൂട്ട് ചെയ്ത കണ്ണവങ്കാട്ടിന്റെ അടുത്താന്റെ വീട്, ആ വീട്ടിൽ ആ പ്രദേശത്ത് സ്കൂളില്ലാത്ത ദിവസം ഒരു കുട്ടി കുപ്പായം ഇട്ട് നടക്കൂല. ഈലെ വള്ളിയുള്ള ഒരു ട്രൗസർ കൊടുത്തിട്ടാണ് നടക്കുക. ആ ട്രൗസറിന്റെ എല്ലാം പിൻഭാഗം ഓട്ടിയായിരിക്കും. കാരണം എന്താണെന്നറിയോ? അന്ന് ബീഗാലാൻഡും വിസ്മയ പാർക്കും ഇല്ല.
ചെരിഞ്ഞ പുർത്തിക്കൊമ്പ നമ്മളെ ബീഗാലാൻഡ് അയ്മം നൂരും, ഒഴുക്ക കുടുങ്ങിയിട്ട് ട്രൗസർ കീറും, അല്ലെ പാളയിൽ ഇരുന്ന് വലിക്കുമ്പോ ചരള് കയറിയിട്ട് പാളയും കീറും ട്രൗസർ കീറും, കേസ് കീറിയിട്ട് ബ്ലാഡർ പുറത്ത് കാണുന്ന ബോൾ പോലെയുണ്ടാവും നമ്മളെ പിൻഭാഗം നോക്കുമ്പോ. വീട്ടിൽ ആരെങ്കിലും വന്നാ സ്റ്റാൻഡറ്റീസ് ആയിട്ടേ നിൽക്കൂ, ഓട്ടപൊത്തണ്ടേ ആ ട്രൗസറാ. നെഞ്ചു കൂടല്ലേ ഇങ്ങനെ പല ബിസ്ക്കറ്റ് പോലെ എല്ല് എണ്ണി എടുക്ക വാരിയല്ലേ. കുടല് നല്ല വലിപ്പമുണ്ടാവും, ഗ്രഹണി പിടിച്ചിട്ട് ചോമരിന് കിണ്ണം ചാരിയ പോലത്തെ കുടലുണ്ടാവും. മൂക്കുന്ന എപ്പവും പതിനൊന്നിറങ്ങി വരും, എല്ലാത്തിനും ജലദോഷമായിരിക്കും. കയ്യോണ്ട് ഇങ്ങനെ ഒരു ഒരക്കലുണ്ട്, ഇവിടെ ഉണ്ടാവും ഒച്ചു പെലിഞ്ഞ പോലത്തെ ഒരു കല. പല്ലെല്ലാം പുഷ്പല്ലും കൊന്തം പല്ലായിരിക്കും. മുടിയെല്ലാം പേന് പുയത്ത് പാറി പറഞ്ഞ് ഉയനകവും കൊണ്ട് നടക്കുന്ന ആ വൃത്തികെട്ട കുട്ടിയെ ഞാനിങ്ങനെ ആലോചിക്കുക, അങ്ങനെയുള്ള കുട്ടികളായിരുന്നു നമ്മുടെ ഗ്രാമങ്ങളിൽ. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു കുട്ടികളെ ഞങ്ങൾ കണ്ടത് എവിടെയാണെന്നറിയോ? ശ്രീജിനി ഇവിടെയുണ്ട്, ഇതാ സാക്ഷി. ശ്രീജിനിയും ഞങ്ങളെല്ലാം കൂടി ആസാമിലെ ഗ്രാമങ്ങളെ പറ്റി പഠിക്കാൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പോയപ്പോ അവിടുത്തെ ഗ്രാമങ്ങളിൽ അന്ന് ഞങ്ങൾ കണ്ട കുട്ടികളുടെ രൂപം ഇപ്പോഴും അവിടെയുണ്ട് ഗ്രാമങ്ങളിൽ. പട്ടണമല്ല ഗംഭീര, പക്ഷെ ഗ്രാമങ്ങളെല്ലാം 10-30 കൊല്ലം പഴയതാ. ഇപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം നല്ല സുന്ദര കുട്ടപ്പന്മാര. എങ്ങനെയാ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാ? അല്ല, എങ്ങനെയാ വളർന്നത്? എങ്ങനെയാ ഇപ്പൊ ഈ നോക്കിയാട്ടെ, LED ബൾബ് എത്രയാ, എത്രയാ CFL ബൾബ്, എങ്ങനെയാ വെളിച്ചമുണ്ടായത്? ഓർക്കണം, ഞാൻ 10-ാം ക്ലാസ് പരീക്ഷയെന്ന് 1985 എന്റെ വീട്ടിൽ കരണ്ടില്ല, ചിമ്മിണിക്കൂട് വെച്ചിട്ട് നമ്മൾ പഠിച്ചേ. ചിമ്മിണിക്കൂട് എന്ന് പറഞ്ഞാൽ പീടിയെന്ന് വാങ്ങുന്ന വിളക്കൊന്നുമല്ല, ഈ അറ്റത്ത് ബോൾ ഉരുളുന്ന ബോൾ പെന്നല്ലേ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത്. അറ്റത്ത് നിബിന് പകരം ബോൾ ആയതുകൊണ്ടാ ബോൾ പെൻ എന്ന് അതിന് പേര് വന്ന്. അന്ന് പൗണ്ടം പേനയാ, പൗണ്ടം പേന മഷിനറിക്കുന്ന, അതിന് വേണ്ടി ബ്രില്ല് കേമൽ മഷിക്കുപ്പി വാങ്ങിക്കൊണ്ടേക്കും. ആ മഷിക്കുപ്പി കാലിയായാൽ അതിന്റെ മൂടി കാണിയടി ചോട്ടയാക്കിയിട്ട് അച്ഛന്റെ പഴയ കോട്ടമുണ്ട് ചീന്തി തിരിയാക്കിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച വിളക്കും വെച്ചിട്ടാ പഠിച്ച. അത് പഠിക്കുമ്പോ ഞങ്ങൾക്ക് ദേഷ്യവും വരും, സങ്കടവും വരും. കാരണം ഈ വിളക്കിനൊരു തോന്നിയാസം ഉണ്ട്, അനുഭവിച്ചവർക്കറിയാം. പഴയ തലമുറയോട് ചോദിച്ചു നോക്ക്, ഇത് മുന്നിൽ വെച്ച് പഠിക്കുമ്പോ നമ്മൾ ഏത് ഭാഗത്തായിരിക്കുന്ന ആ ഭാഗത്തെ പുക വരും, അപ്പുറത്തിരുന്നാ പുക അങ്ങോട്ട് വരും, ഇപ്പുറത്തിരുന്നാ പുക ഇങ്ങോട്ട് വരും, എറിഞ്ഞു പൊളിക്കാൻ തോന്നും. ശ്വാസോച്ഛ്വാസത്തിന്റെ ചലനമുള്ള വായുവിൽ മർദ്ദം കുറയുന്നത് കൊണ്ട് ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിച്ചുകൊണ്ടാണ് പുക ഇങ്ങോട്ട് വരുന്നതെന്ന് പിന്നെയാ മനസ്സിലായത്. അങ്ങനെ കഷ്ടപ്പെട്ട തലമുറയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കേട്ടൊരു പാട്ടുണ്ടായിരുന്നോ? തുലാഭാരം എന്ന് പറയുന്ന സിനിമയിൽ സത്യൻ എന്ന നായകനും ശാരദ എന്ന നായികയും, ആ സത്യൻ കുട്ടി ഒരു കുട്ടി ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണ, ആ ഓണത്തിന് കുട്ടിക്ക് ഒരു പായസം വാങ്ങിക്കൊടുക്കണം, ഒരു കുപ്പായം വാങ്ങിക്കൊടുക്കണം എന്നൊരു ആഗ്രഹം. ഉടു കാസ് കൈമലില്ല, അപ്പോ കയർ ഫാക്ടറിയിൽ നിന്ന് ബോണസ് കിട്ടും ആരോ പറയുന്നത് കേട്ടിട്ട് അവിടെ ചെന്നപ്പോ ഫാക്ടറി പൂട്ടി മുതലാളി സ്ഥലംപെട്ടിന് ബോണസും ഇല്ല, അമ്മാസത്തെ കൂലിയും ഇല്ല, ഇനി പണിയുമില്ല. ഓണത്തിന് പട്ടിണിയായിട്ട് നിരാശനായിട്ട് വീട്ടിലേക്ക് വരുമ്പോ സത്യന്റെ ഭാര്യ ശാരദ കുട്ടിയെ തൊട്ടിലിട്ട് പാടിയ ഒരു താരാട്ടുപാട്ട് ഓർമ്മയുണ്ടോ? ആ താരാട്ടുപാട്ട്, ഓമന തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. അപ്പോ നായകന്റെ മറുപടി, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിലോരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും നായിക സ്വപ്നങ്ങൾ മനിയുന്നു, വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. നായകന്റെ മറുപടി, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തുണ്ട് സൊല്യൂഷൻ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷയർപ്പിച്ചിട്ട് ആ അമ്മ പറയാ, മോനെ ഒന്നുറങ്ങോ ഒന്നുറങ്ങോ, പൊന്നുഷസ് കണി കണ്ടുണരാൻ ഒന്നുറങ്ങോ. ഒരു പുതിയ പ്രഭാതം കണി കണ്ടുണരാൻ, മോനെ നീ നന്നായി ഉറങ്ങുന്നു പറഞ്ഞ് ഉറക്കി ഉണർത്തിയ അവർ വായനശാലകൾ തുടങ്ങുകയും പോരാട്ടങ്ങൾ നടത്തുകയും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തപ്പോൾ ആപത്ത് കാലത്ത് തൈവത്ത് വെച്ചത് കൊണ്ടാ നമ്മൾ ഇന്ന് സമ്പത്ത് കാലത്ത് കാപത്ത് തിന്നു തന്നതെന്ന് ഓർക്കുക പുതിയ തലമുറ. ഇപ്പൊ ഇതെല്ലാം എന്റെ സ്വന്തമെന്നുള്ള മട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം എങ്ങനെ വന്നു, എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയുന്നവർക്ക് എവിടേക്കോ പോണു ഞാൻ എന്ന് തിരിച്ചറിയൂ. അതറിയണമെങ്കിൽ അപ്പുവൈദ്യരെ പോലുള്ള വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് ചോദിക്കാനാ വാർഷികം. മനസ്സിലായോ? ഈ വായനശാലയിൽ വന്ന് വെളിച്ചം ശേഖരിക്കണം.